കർണാടകയിൽ ഹിജാബ് വിവാദം ആളിപ്പടരുകയാണ് വിവാദത്തിൽ മറ്റ് രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല എന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്നും ഇന്ത്യ നിലപാടുമറിയിച്ചു കഴിഞ്ഞു ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഹിജാബ് വിവാദം ആളിപ്പടരുമ്പോൾ നമുക്കൊന്ന് ഹിജാബിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകാം ഹിജാബ് എന്നും വിജയിച്ചിട്ടേ ഉള്ളൂ ഇതുകൊണ്ട് തന്നെ ചരിത്രം രേഖപ്പെടുത്തിയ ചില പേരുകൾ പറയട്ടെ ആദ്യം ഫാത്തിമ അഭൂഷണ തുർക്കിഷ് പ്രസിഡന്റ് റജബ് തയ്യിബ് പൊളിറ്റിക്കൽ എക്സ്പേർട്ട് ഒഫീഷ്യൽ ട്രാൻസ്ലേറ്റർ ഇന്റർനാഷണൽ റിലേഷൻസ് സ്പെഷ്യലിസ്റ്റ് ഹിജാബ് ധരിച്ച ഈ പെൺകുട്ടിക്ക് പിന്നിൽ ഒരു പഴയ ഫ്ലാഷ് ബാക്ക് ഉണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി ലിബറലിസം തകർത്ത തുർക്കിയുടെ അന്നത്തെ പാർലമെന്റിലേക്ക് ഇസ്ലാമിക് വെർഷ്യൂ പാർട്ടിയുടെ പ്രതിനിധിയായി ഒരു മുപ്പത് വയസ്സുള്ള വനിത ജയിച്ചു വന്നു പേര് മർവാി വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഹിജാബ് ധരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയ മറവയെ ലിബറലിസ്റ്റുകൾ ശബ്ദിക്കാൻ സമ്മതിച്ചില്ല സെക്യുലർ തുർക്കിയുടെ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ ഹിജാബ് അഴിക്കണമെന്നായി അവരുടെ വിചിത്രമായ ആവശ്യം തന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതെന്നും വിശ്വാസത്തെക്കാൾ വലുതല്ല എം പി സ്ഥാനമെന്നും പറഞ്ഞ് അവർ പാർലമെന്റിന്റെ പടിയിറങ്ങി തുർക്കിഷ് പാർലമെന്റ് ഒരു നിമിഷം നിശബ്ദമായി ആ ഇറങ്ങിപ്പോക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി അന്നത്തെ അധികാരികൾ അവിടം കൊണ്ടും നിർത്തിയില്ല തുർക്കിയുടെ സെക്യുലർ പാരമ്പര്യത്തെ നിന്നിച്ച മർവയുടെ പൌരത്വം റദ്ദാക്കണമെന്നായി അവരുടെ ആവശ്യം അങ്ങനെ പൗരത്വം നഷ്ടപ്പെട്ട മർവ താൽക്കാലികമായി യു എസിൽ കുടുംബസമേതം താമസം തുടങ്ങി അവരുടെ മക്കൾ അവിടെ പഠിച്ചു വളർന്നു കാലം മുന്നോട്ടു പോയി ലിബറലിസം അതിന്റെ പത്തി മടക്കി എർദുഗാന്റെ അധികാരത്തോടെ തുർക്കി വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു ഇടക്കാലത്ത് ഭരണകൂടം റദ്ദു ചെയ്ത വിശ്വാസ ചിഹ്നങ്ങൾ പരസ്യമായി വീണ്ടും അനുവദിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ മർവിയുടെ പൌരത്വം ഭരണകൂടം തിരിച്ചു നൽകി അവർ തുർക്കിയിലെത്തി എന്നു മാത്രമല്ല മർവിയെ മലേഷ്യയിലെ തുർക്കിഷ് അംബാസിഡറായി നിയമിച്ചു അവരെ ആദരിച്ചു ആ മർവയുടെ മകളാണ് ഫാത്തിമ അബൂഷനബ് എന്ന പെൺകരുത്ത് അതെ ബൈഡനൊപ്പവും ഇമ്രാൻ ഒപ്പവും അന്താരാഷ്ട്ര നേതാക്കൾക്കൊപ്പവും ഇപ്പോൾ കാണുന്ന തുർക്കിയുടെ പുതിയ മുഖം ചരിത്രം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് മധുരമായി പകരം വീട്ടുന്നത് ഹിജാബ് അണിഞ്ഞതിന്റെ പേരിൽ പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന ഉമ്മയുടെ മകൾ തന്നെയാവണം തുർക്കിയുടെ ഇനിയുള്ള മുഖമാവേണ്ടത് എന്ന എർദുഖാന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനോളം വലിയൊരു രാഷ്ട്രീയ പരിവർത്തനം ലോകത്ത് അടുത്തൊന്നും ഉണ്ടായിട്ടില്ല ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുക തന്നെ ചെയ്യും ഈ കഥ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കാലം പുരോഗമനത്തിന്റെ കുതിപ്പിലെന്ന ഘോര ഘോരം പ്രസംഗിക്കുമ്പോഴും ശരിക്കും നാണക്കേടായി മാറിയ അതുമല്ലെങ്കിൽ ഈ പൊല്ലാ പൊക്കെ എന്തിന് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് ഇപ്പോൾ കർണാടകയിലെ ഹിജാബ് വിവാദം എന്തുകൊണ്ടാണ് വിശ്വാസങ്ങൾ അത് മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്നില്ല എങ്കിൽ എന്തിനാണ് ഈ കോലാഹലങ്ങൾ അത്രയും ഹിജാബ് വിവാദത്തിൽ കർണാടകയിൽ അക്രമമുണ്ടായി രണ്ടിടത്ത് സംഘർഷവും നല്ലൂരിലും ദാവൻകരയിലും നടന്ന സംഘർഷത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു നല്ലൂരിൽ രണ്ട് സംഘങ്ങളായി ആളുകൾ ചേരുത്തിരിഞ്ഞ് കല്ലെറിഞ്ഞു എന്തിനാണ് ഈ കയ്യാങ്കളികളൊക്കെയും മംഗളൂരുവിലെ സർക്കാർ സ്കൂളിൽ നിസ്കാര സൗകര്യം ഒരുക്കിയതിന് നടപടിയെടുക്കാൻ കർണാടക വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വന്നു ഇതൊക്കെ ചിന്തിക്കേണ്ടത് തന്നെയാണ് കർണാടകയിലെ ബിദറിൽ ഹിജാബ് ധരിച്ചെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിച്ചില്ല ഇതേ തുടർന്ന് വിദ്യാർത്ഥിനികൾക്ക് കോളേജിനു മുന്നിൽ പ്രതിഷേധിക്കേണ്ടി വന്നു ഹിജാബ് നിരോധനത്തിനെതിരെ പ്രതികരിച്ച പെൺകുട്ടികൾക്ക് നേരെയുള്ള സൈബർ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ചിന്തിക്കേണ്ടതാണ് പെൺകുട്ടികളുടെ ചിത്രങ്ങളും വീട്ടുവിലാസവും മൊബൈൽ നമ്പറും സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച് വേദനിപ്പിക്കാനുള്ള ശ്രമം മതത്തിന്റെ പേരിൽ കേവലം വൈകാരിക വിശ്വാസങ്ങളുടെ പേരിൽ കൊല്ലാനും കൊലവിളി നടത്താനും ആളുകളെ ജയിലിലടയ്ക്കാനും എന്തിനാണ് ഇക്കണ്ടവരൊക്കെ ധൃതി കൂട്ടുന്നത് ആഴത്തിൽ ചിന്തിക്കേണ്ട വലിയ പ്രശ്നം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ശുഭപര്യവസാനം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രത്യാശയോടെ നമുക്ക് നിർത്താം ഞാൻ ജയലക്ഷ്മി ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കേരള കേരളകോമതി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക